എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് വ്യത്യസ്ത പച്ചമാങ്ങ റെസിപ്പീസാണ് തയ്യാറാക്കുന്നത്. ചോറിനും കഞ്ഞിക്കുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് വ്യത്യസ്ത സിമ്പിൾ റെസിപ്പീസാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു മാങ്ങാപ്പെരുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പോളമുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമാങ്ങ നന്നായിട്ടൊന്ന് തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതൊന്നുകൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറ്റൽമുളകാണ്. പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുക്കുകയാണ്. ഒരുപാട് അരഞ്ഞു പോകരുത്, അതാണ് ഈ ഒരു മാങ്ങാപ്പെരുക്കിൻ്റെ ഒരു പരുവം. അപ്പം നമുക്കിതൊന്ന് ക്രഷാക്കി എടുത്തിട്ട് വരാം. ഇതാ ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം, ഒത്തിരി അങ്ങ് അരയണ്ട. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പച്ചമാങ്ങയ്ക്കും ഒരുപാടങ്ങ് പുളിയൊന്നുമില്ലാത്ത മാങ്ങയാണ്. അപ്പം അത് നോക്കിയിട്ട് ചേർത്ത് നമുക്കിതിലേക്കൊരു കടുക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1-2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും നമുക്കിതിൽ താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് തയ്യാറാക്കിയിട്ടുള്ള മാങ്ങാപ്പെരുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമുക്ക് ഒരു മാങ്ങാ ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വറ്റൽമുളക് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിനെ ഒന്ന് ചുട്ടെടുത്താലും നന്നായിരിക്കും. ഇപ്പം ഞാനിവിടെ ഒന്ന് പാനിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്കൊരു പച്ചമാങ്ങ വേണം. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് നന്നായി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ടാക്കി എടുത്തു വയ്ക്കാം. നമുക്കിനി ഒരു മാങ്ങാ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുട്ടു വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമാങ്ങ കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് ഒരല്പം കളറൊക്കെ കിട്ടുന്നതിനായിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളുടെ ചുട്ടരച്ച മാങ്ങാ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ടുള്ള 2 റെസിപ്പീസാണ് ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.